എന്താ പറയാൻ ഇത്ര വിഷമം? ഇന്നലെ ടോണി പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. ഡാഡിക്ക് ടോണി ശരിക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടുകൂടിയാണ് ഇനിയും തുറന്നു പറഞ്ഞില്ലെങ്കിൽ തെറ്റാവുമെന്ന് എനിക്ക് തോന്നിയത്. ഒരു പെൺകുട്ടി എന്നെ സ്നേഹിച്ചുകൂടാ, സ്നേഹിക്കപ്പെടാനുള്ള അർഹത എനിക്കില്ല. ടോണി എന്തായി പറയുന്നത്? ടോണി എന്ന പേരെ എനിക്കറിയും. എനിക്കിനി ഒരുപാട് പേരുകളുണ്ട്. വാസുദേവൻ, പപ്പൻ, ശങ്കർ, രാമകൃഷ്ണൻ. അങ്ങനെ ഓരോ സന്ദർഭത്തിലും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സ്വയം കൽപ്പിക്കുന്ന പേരുകൾ. അതിലൊന്നാണ് ടോണി. ഞാനൊരു കള്ളനാണ് അനി, സത്യം, ശരിക്കും ഒരു കള്ളൻ. ഈ വഴിയിൽ എത്തിപ്പെടുന്നവർക്ക് പറയാനുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ എനിക്കുണ്ട്. അനാഥത്വം, വഞ്ചന, ക്രൂരമായ ഒട്ടേറെ അനുഭവങ്ങൾ. പക്ഷെ അതൊന്നും ഇപ്പൊ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അന്ന് രാത്രി പോലീസിന്റെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴാണ് അനിയുടെ ബെഡ്റൂമിൽ ഞാൻ എത്തിപ്പെട്ടത്. തൽക്കാലത്ത് രക്ഷയ്ക്ക് വേണ്ടി പറയാവുന്ന കള്ളങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പാവം അനി അതൊക്കെ വിശ്വസിച്ചു. ഇനി ഇത് വളരാൻ അനുവദിച്ചുകൂടാ. കണ്ടുമുട്ടുമ്പോഴൊക്കെ ആനയോട് സ്നേഹം കാണിക്കുന്ന എന്തിനാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു പെൺകുട്ടിയുടെ സ്നേഹം അറിയാതെ എൻ്റെ മനസ്സാഗ്രഹിച്ചിരിക്കും. ആനി നല്ല കുട്ടിയാണ്. സ്വഭാവഗുണവും സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനെ ഭർത്താവായി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഞാനുമായിട്ടുള്ള പരിചയം വെറുമൊരു കടങ്കഥയായിട്ട് കരുതിയാൽ മതി. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കാം. അമ്മ ഒരു കള്ളനെ പരിചയപ്പെട്ട കഥ. മുമ്പ് പറഞ്ഞ കള്ളങ്ങൾക്കും ഇപ്പൊ പറയുന്ന ഈ സത്യത്തിനും ആനി എനിക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം.